എല്ലാവരും പോയിട്ട് സുബ്രഹ്മണ്യപുരത്തിനെ വാതോരാതെ വാഴ്ത്തുന്നു. ഇതേ ആൾക്കാർ തന്നെയാണ് ഒരു വിജയ് പടവും അല്ലു അർജുനും പടവും. ഞാൻ വളരെ തുറന്ന് സംസാരിക്കാം, വളരെ മോശമായിട്ടുള്ള എസ്തെറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല സിനിമയെന്നോ തോന്നിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത തരം സിനിമകൾ 4 കോടി രൂപയ്ക്കും 3.25 കോടി രൂപയ്ക്കും ഒക്കെ ഒരു വിതരണക്കാരൻ ഇവിടെ എടുക്കാൻ ധൈര്യം വരുന്നത് നമ്മളാണ്. ആ ധൈര്യം കൊടുക്കുന്നത് ആ സിനിമ കുറെ പാട്ടും ഡാൻസും ഉണ്ടായാൽ മതി നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടോളാം എന്ന് നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. അത് മാറ്റി എനിക്ക് തോൽവിന്റേ കിടയാതെ. ഞാൻ പറഞ്ഞത് തമിഴ്ന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസിൽ ഒരാളാണ് വിജയ് സാർ. പറയാൻ കാര്യം, ഇപ്പൊ അല്ലു അർജുന്റെ പുഷ്പ ഒരു ഹിന്ദി സിനിമ അവിടെ റിലീസ് ചെയ്യുമ്പോൾ ദേ ആർ ഓക്കെ അബൌട്ട് ഇറ്റ്. പുഷ്പയുടെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എവിടെയും പ്ലേസ് ചെയ്യാം. എക്സാക്ട്ലി, ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഹിന്ദി എന്നാണ്. പുഷ്പ 2 ആക്ച്വലി ആൾക്കാർ കൂടുതൽ ഒരു ഹിന്ദി സിനിമ എന്നുള്ളൊരു, സോ അതിലേക്കാണ് വി ആർ ഗെറ്റിംഗ് ദയർ. ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ആക്ഷനിലേക്ക് ഇറങ്ങാറുള്ളൂ. അവൻ തീർത്തതിന് ശേഷം സംസാരിക്കുള്ളൂ.